ഹലോ എവരി വൺ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് വെക്ടറുകളെ തമ്മിൽ കൂട്ടാനായിരുന്നു രണ്ട് വെക്ടറുകളെ കൂട്ടി ഒരു പുതിയ വെക്ടർ ഉണ്ടാക്കാമെങ്കിൽ ഒരു വെക്ടറിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് വെക്ടറും ആക്കാമല്ലോ അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അത് രസകരമായ ഒരു എക്സാമ്പിൾ എടുക്കുക നമ്മുടെ വീടിൻ്റെ ഒരു കോർണർ ഞാൻ വരയ്ക്കുകയാണ് ഇങ്ങനെ ദിസ് ഈസ് ദ കോർണർ ഓഫ് യുവർ ഹൗസ് ഓക്കെ ഇവിടുന്ന് നിങ്ങൾ ഒരു ആൻഡിനെ ഒരു ഉറുമ്പിനെ കാണാൻ എന്ന് സങ്കല്പിക്കുക ആ ഉറുമ്പ് നിങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെ നടന്നു പോവുക ഓക്കെ ഇങ്ങനെ നടന്നു പോയിട്ട് ഇവിടെ വരെ എത്തിയിന്നിരിക്കട്ടെ എന്നിട്ട് അവിടെ നിൽക്കുകയാണ് ഒന്ന് സങ്കല്പിക്കുക അപ്പോൾ ഈ ആംഗിള് ഇതൊരു മുപ്പത് ഡിഗ്രി ആണെന്നിരിക്കട്ടെ ഓക്കെ ഈ നീളാളന്ന് നോക്കി നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് അഞ്ച് സെൻറ്റിമീറ്റർ ആണെന്ന് സങ്കല്പിക്കുക അപ്പോൾ നമ്മൾ പറയുക ആൻഡിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് അഞ്ച് ആണ് ഓക്കെ ഇനി നമ്മൾ പറയുന്ന കാര്യം ശ്രദ്ധിക്കണേ നിങ്ങൾ ഇങ്ങനെ ഒരു ഗ്രാഫ് പേപ്പറിലേക്കോ അല്ലെങ്കിൽ നോട്ട്ബുക്കിലേക്കോ വരച്ചിട്ട് മുപ്പത് ഡിഗ്രി ചരിച്ച് അഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈന് വരയ്ക്കുക എന്നിട്ട് ഇതിന് പെർപെൻറ്റിക്കുലറായിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക ഇതിന് പെർപെൻഡിക്കുലറായിട്ട് അതേപോലെ ഇങ്ങോട്ടും വരയ്ക്കാം ഈ രണ്ട് ലൈനുകളൊന്ന് അളന്ന് നോക്കിയിട്ട് അത് അതെത്രയാണെന്നൊന്ന് പറഞ്ഞാൽ നിങ്ങൾ അളന്ന് കിട്ടിയോ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഈ ദൂരം നാല് പോയിൻറ്റ് മൂന്ന് സെൻറ്റിമീറ്ററായിരിക്കും ഈ ദൂരം രണ്ട് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്ററും ആയിരിക്കും നമ്മളപ്പം ഇങ്ങനെയാ പറയുക ഈ ആൻ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിന് ആ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന വെക്ടറിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു ഇത് എക്സ് കമ്പോണൻ്റ് ആണ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ് ഇത് വെർട്ടിക്കൽ കമ്പോണൻ്റ് ആണ് അല്ലെങ്കിൽ വൈ കമ്പോണൻ്റ് ആണ് അപ്പോൾ എങ്ങനെയൊക്കെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തത് ഒന്നിൽ എക്സ് കമ്പോണൻ്റ് ആൻഡ് വൈ കമ്പോണൻറ്റ് അങ്ങനെ പറയാം അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്ന് പറയാം അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുക എസ് എക്സ് എക്സ് കമ്പോണൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ എക്സ് കമ്പോണൻ്റ് ഫോർ പോയിൻ്റ് ത്രീ സെൻറ്റിമീറ്ററാണ് ഇനി വൈ കമ്പോണൻറ്റോ ടു പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്ററും ആണ് നിങ്ങളു നോക്കിയാൽ മനസ്സിലാവും ഇത് ഫോർ പോയിൻറ്റ് ത്രീ ആണ് ഇത് ടു പോയിൻ്റ് ഫൈവ് ആണ് ഇതും ടു പോയിൻറ്റ് ഫൈവ് ആയിരിക്കും ഇതിൻ്റെ അതേ വലിപ്പം തന്നെയാണല്ലോ അതും ഇതും ഫോർ പോയിൻ്റ് ത്രീ ആയിരിക്കും ശരിയല്ലേ അപ്പോൾ ശരി ഇങ്ങനെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഈ ഫോർ പോയിൻറ്റ് ത്രീ എന്നുള്ള ഒരു വെക്ടറും ടു പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ എന്ന വെക്ടറും കൂടെ കൂട്ടി കിട്ടിയതാണ് ശരിക്കും അഞ്ച് അപ്പോൾ ഈ അഞ്ചിനെ നമ്മൾ രണ്ട് പെർപെൻഡിക്കുലർ ആയിട്ട് എന്താണ് മ്യൂച്വലി പെർപെൻറ്റിക്കുലർ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു അല്ലെ നമ്മൾ ഓർത്തോഗണൽ കമ്പോണൻസ് എന്നും പറയും അപ്പോൾ ഈ കമ്പോ ഈ വെക്ടറിനെ ഒറിജിനൽ വെക്ടറിനെ നിങ്ങൾക്ക് വേറൊരു രീതിയിൽ എഴുതാം ശ്രദ്ധിക്കണേ ഈ ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക ഡിസ്പ്ലേസ്മെൻറ്റിനെ ഫോർ പോയിൻ്റ് ത്രീ ഐ ഓക്കെ പ്ലസ് ടു പോയിൻറ്റ് ഫൈവ് ജെ ഇത്രയും സെൻറ്റിമീറ്ററിൽ എന്ന് എഴുതാം മനസ്സിലായോ ഒന്നുകിൽ നിങ്ങൾക്ക് അഞ്ച് സെൻറ്റിമീറ്റർ എന്ന് എഴുതാം ഇല്ലെങ്കിൽ ഈ രീതിയിലും എഴുതാം ഈ ഐയുടെ കൂടെ വരുന്നത് എക്സ് കമ്പോണൻ്റ് ആയിരിക്കും ജെയുടെ കൂടെ വരുന്നത് വൈ കമ്പോണൻ്റ് ആയിരിക്കും അതിന് കുറേ കൂടുതൽ അർത്ഥങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ തൽക്കാലം അതിനകത്തേക്കൊന്നും പോകുന്നില്ല കൂടുതൽ ടെക്നിക്കൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല ഈ ആശയം നിങ്ങൾ ഓർത്തിരിക്കണം അപ്പോൾ ഇതിന് വേറൊരു രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ ആൻഡ് ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എത്തണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എക്സ് ഡയറക്ഷനിൽ നാല് പോയിൻ്റ് മൂന്ന് സെൻറ്റിമീറ്റർ പോകണം എന്നിട്ട് വൈ ഡയറക്ഷനിൽ രണ്ടര സെൻറ്റിമീറ്റർ പോകണം അപ്പോഴാണ് നിങ്ങൾ അവിടെ എത്തുക ഐഡിയ മനസ്സിലായില്ലേ ഇതിൽ നിന്ന് വേറൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം അതെന്താണെന്ന് വെച്ചാൽ ഈ ആംഗിൾ തീറ്റ ഈ ആംഗിൾ ഞാൻ വേറൊരു പടം ഇവിടെ വരയ്ക്കാം അപ്പോൾ നിങ്ങൾക്കത് കുറച്ചൂടെ മനസ്സിലാവും ഇങ്ങനെ ഒരു വെക്ടർ എ എന്ന വെക്ടറാണെന്നിരിക്കട്ടെ തീറ്റ ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് ഉള്ളത് അതിൽ നിന്ന് നിങ്ങൾ എക്സ് കമ്പോണൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് വരച്ചത് ഇതാണ് എക്സ് കമ്പോണൻറ്റ് ഇനി ഇതാണ് വൈ കമ്പോണൻറ്റ് ഇങ്ങോട്ടും വരച്ച് ഈ കമ്പോണൻസ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണേ കുട്ടികളിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ വരയ്ക്കാറുണ്ട് ഇത് എ എന്ന വെക്ടർ ഇത് എക്സ് കമ്പോണൻറ്റ് ഇങ്ങനെ വൈ കമ്പോണൻറ്റ് അങ്ങനെ വരയ്ക്കാൻ പാടില്ല ഈ നീള ഈ രീതിയിൽ മാത്രമേ കമ്പോണൻസ് വരയ്ക്കാൻ പാടുള്ളൂ നമ്മൾക്കിനി ഒത്തിരി സ്ഥലങ്ങളിൽ കമ്പോണൻസ് വരയ്ക്കാനുണ്ട് അപ്പോഴെല്ലാം ഈ കാര്യം നിങ്ങൾ ഓർക്കണം ഓക്കെ അപ്പോൾ എ എന്നൊരു വെക്ടർ ഉണ്ടെന്നിരിക്കട്ടെ ജനറലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എ എന്ന ഒരു വെക്ടർ അപ്പോൾ ഇത് അതിൻ്റെ എക്സ് കമ്പോണൻ്റ് ആയിരിക്കും ഇത് അതിൻ്റെ വൈ കമ്പോണൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ച് കണ്ടുപിടിക്കാം അല്ലേൽ നിങ്ങൾക്ക് എളുപ്പം എന്താണെന്ന് അറിയുമോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കോസ് കോസ്തീറ്റ സൈൻ തീറ്റ ആ ആശയങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അല്ലെ ആ ആശയങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എ എന്ന കമ്പോണൻറ്റിൻ്റെ ഇങ്ങോട്ടുള്ള വെക്ടർ എന്ന് പറയുന്നത് എ കോസ് തീറ്റ ആയിരിക്കും ഇങ്ങോട്ടുള്ള ഹൊറിസോണ്ടൽ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് അപ്പോൾ എ കോസ് കോസ്തീറ്റ ഇങ്ങോട്ടുള്ള വെർട്ടിക്കൽ കമ്പോണൻറ്റ് എ സൈൻ തീറ്റ ഓർത്തിരിക്കണം നിങ്ങൾ അതായത് എക്സ് ആക്സിസിൽ നിന്ന് തീറ്റ ഡിഗ്രി ചെരിഞ്ഞിട്ടുള്ള ഒരു വെക്ടറാണ് എങ്കിൽ അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് അല്ലെങ്കിൽ എക്സ് കമ്പോണൻറ്റ് എ കോസ് തീറ്റ ആയിരിക്കും ഇനിയോ വെർട്ടിക്കൽ കമ്പോണൻറ്റ് അല്ലെ വൈ കമ്പോണൻറ്റ് എന്തായിരിക്കും എ സൈൻ തീറ്റയും ആയിരിക്കും നിങ്ങൾക്കതിവിടെ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഇതിപ്പം നമ്മൾ പറഞ്ഞത് ഇതല്ലേ ഫോർ പോയിൻ്റ് ത്രീ എന്ന് പറഞ്ഞ് കിട്ടിയത് അത് അഞ്ച് ഫൈവ് കോസ് തേർട്ടി ആയിരിക്കും എന്നാണ് പറഞ്ഞത് ഫൈവ് കോസ് തേർട്ടി ഇതെന്തായിരിക്കും ഫൈവ് സൈൻ തേർട്ടി അതങ്ങനെയാണോ എന്നൊന്ന് ചെയ്ത് നോക്കിക്കേ ഫൈവ് കോസ് തേർട്ടി എത്രയാണെന്ന് നോക്കിക്കേ ഫോർ പോയിൻ്റ് ത്രീന്ന് കിട്ടുന്നില്ലേ ഇനി ഫൈവ് സൈൻ തേർട്ടി എത്രയാണെന്ന് നോക്കിക്കേ അത് ടു പോയിൻറ്റ് ഫൈവ് എന്നും കിട്ടുന്നില്ലേ അപ്പോൾ ഈ ആശയമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് അത് നിങ്ങൾക്കൊരു വെക്ടറിനെ സ്പ്ലിറ്റ് ചെയ്യാം ഈ മ്യൂച്വലി പെർപൻറ്റിക്കുലർ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ ഓർത്തോഗണൽ സ്പ്ലിറ്റിംഗ് അല്ലെങ്കിൽ റിസോൾവിങ് എ വെക്ടർ ഇൻറ്റു ഓർത്തോഗണൽ ഓർ മ്യൂച്വലി പെർപെൻറ്റിക്കുലർ കമ്പോണൻസ് അങ്ങനെയൊക്കെയാണ് അതിന് പറയാം അത് നിങ്ങൾ കാര്യമാക്കേണ്ട ഒരു വെക്ടറിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനാണ് ഇപ്പോൾ പഠിച്ചത് അപ്പോൾ എ എന്ന വെക്ടർ തീറ്റ ഡിഗ്രി ചരിഞ്ഞിട്ടാണുള്ളതെങ്കിൽ എ കോസ് തീറ്റ ആയിരിക്കും ഹോറിസോണ്ടൽ കമ്പോണൻറ്റ് എ സൈൻ തീറ്റ ആയിരിക്കും വെർട്ടിക്കൽ കമ്പോണൻറ്റ് ആ കാര്യം ഓർക്കണം ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈ ഹോറിസോണ്ടൽ കമ്പോണൻറ്റ് വെർട്ടിക്കൽ കമ്പോണൻറ്റ് എപ്പോഴും കിട്ടണമെന്നില്ല എന്നില്ല നിങ്ങൾ നിങ്ങളറിയേണ്ടത് എന്താണെന്നറിയോ ഏത് സൈഡിൽ നിന്നാണോ തീറ്റ അളന്നെടുക്കുന്നത് ആ സൈഡിലേക്കുള്ളത് കൊസൈൻ കമ്പോണൻ്റ് ആയിരിക്കും മറ്റേ കമ്പോണൻ്റ് സൈൻ കമ്പോണൻറ്റ് ആയിരിക്കും ഈ ഒരു കാര്യമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് അപ്പോൾ നിങ്ങളത് നന്നായിട്ട് പഠിക്കുക ഇനി ഇതിൽ നിന്ന് വേറൊരു കാര്യം വളരെ വ്യക്തമായ വേറൊരു കാര്യം ഞാൻ പറയാം അത് നേരത്തെ ആൻഡ് പോയ കേസാണ് നമ്മൾ പറഞ്ഞത് ഇങ്ങനെ അഞ്ച് സെൻറ്റിമീറ്റർ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായി ഓക്കെ ഇങ്ങനെ അതിനെ നമുക്ക് എഴുതാം പറഞ്ഞത് ഇത് മുപ്പത് ഡിഗ്രി ആണെങ്കിൽ അപ്പോൾ ഈ ആൻറ്റിൻ്റെ മൂവ്മെൻറ്റ് ഒരു പ്ലെയിനിലാണ് ഈ ബോർഡ് എന്നല്ല നിങ്ങളുടെ വീടിൻ്റെ മൂലയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ കോർണറിൽ നിന്ന് ആ പ്ലെയിനിലാണ് മൂവ് ചെയ്യുന്നത് ഓക്കെ ഇനി ഇങ്ങനെ അത് അത് ബോഷൻ ഇന്ന പ്ലെയിനാണ് ആൻറ്റിൻ്റെ ഇനി അങ്ങനെ വേണമെന്നില്ല നിങ്ങളൊരു പക്ഷീനെ സങ്കല്പിക്കുക ആ പക്ഷിയുടെ മൂവ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങനെ എഴുതുന്നു എന്നിരിക്കട്ടെ ഫോർ പോയിൻറ്റ് ത്രീ ഐ പ്ലസ് ടു പോയിൻറ്റ് ഫൈവ് ജെ പ്ലസ് ത്രീ കെ സെൻറ്റിമീറ്റർ എന്ന് എഴുതിയിൽ നിന്ന് സങ്കല്പിക്കുക അപ്പോൾ ഐ എക്സ് ഡയ കമ്പോണൻറ്റിനെ സൂചിപ്പിക്കുന്നു ജെ വൈ കമ്പോണൻറ്റിനെ സൂചിപ്പിക്കുന്നു കെ എന്തിനായിരിക്കണം സൂചിപ്പിക്കുക സെഡ് കമ്പോണൻറ്റിനെയാണ് സൂചിപ്പിക്കുക അപ്പോൾ ഒരു പക്ഷി ഇങ്ങനെ പറഞ്ഞതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ നമ്മളിങ്ങനെ എഴുതി എന്താ നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷി എവിടെയാണുള്ളത് പക്ഷി ഉള്ള സ്ഥലത്ത് എത്താൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് എക്സ് ഡയറക്ഷനിൽ ഫോർ പോയിൻ്റ് ത്രീ സെൻറ്റിമീറ്റർ പോകണം പിന്നെയോ വൈ കമ്പോണൻറ്റിൽ ടു പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ പോകണം പിന്നെയോ പിന്നെ ഇങ്ങോട്ട് വരണം റൂമിൽ അകത്തുള്ളത് എത്ര സെൻറ്റിമീറ്റർ പോകണം ത്രീ സെൻറ്റിമീറ്റർ പോകണം പക്ഷേ മനസ്സിലായില്ലേ ഇനി അടുത്തൊരു കാര്യം നിങ്ങൾ അറിയേണ്ടത് അപ്പോൾ ഈ കൃത്യമായിട്ട് പക്ഷി എവിടെയാണുള്ളത് ഒറിജിനിൽ നിന്ന് എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക നേരത്തെ ഇവിടെ പറഞ്ഞില്ല ഇതിൻ്റെ സ്ക്വയറും ഇതിൻ്റെ സ്ക്വയറും കൂടെ കൂട്ടുമ്പോഴാണ് ഇത് കിട്ടുന്നതെന്ന് അപ്പോൾ ഈ കേസിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ പക്ഷി എവിടെയാണ് നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുക ഒറിജിനൽ ഡിസ്പ്ലേസ്മെൻറ്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് ഫോർ പോയിൻറ്റ് ത്രീ സ്ക്വയർ പ്ലസ് ടു പോയിൻ്റ് ഫൈവ് സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയറിൻ്റെ റൂട്ട് എടുത്ത് നോക്കണം ദിസ് ഈസ് ഈക്വൽ ടു അത് എത്രയാന്ന് കണ്ടുപിടിച്ച് നോക്കിക്കെ അപ്പോൾ എത്രയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അത് അഞ്ച് ഫൈവ് പോയിൻ്റ് എയ്റ്റ് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും ആശയ മനസ്സിലായോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എ എന്ന വെക്ടറിന് രണ്ട് ആയിട്ട് ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് അതിൻ്റെ വെക്റ്റർ കിട്ടണമെങ്കിൽ ഇപ്പോൾ ഈ വെക്ടറിന് നമ്മൾ ഇതിനെ നമ്മൾ എ എന്നും ഇതിനെ നമ്മൾ ബിന്നും എടുക്കുകയാണെങ്കിൽ ഈ വെക്ടർ നമ്മൾ എങ്ങനെയായിരിക്കും എഴുതുക വെക്ടർ എ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ജെ എന്നായിരിക്കും എഴുതുക ഓക്കെ ഇനി ഇതിന് വേറൊരു കമ്പ ഇപ്പോൾ പക്ഷിയുടെ കാര്യം പറഞ്ഞതുപോലെ ഇങ്ങോട്ട് ഒരു മൂന്നാമത് ഒരു കമ്പോണൻറ്റും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെങ്ങനെ ആയിരിക്കും എഴുതുക സി കെ എന്നായിരിക്കും എഴുതുക ഇനി നിങ്ങൾക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ഇതിങ്ങനെ കമ്പോണൻസ് എഴുതിയത് ഈ എഴുതിയതുപോലെ ഓക്കെ ഇനി മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം ഒരു ഫോർമുല എങ്ങനെയായിരിക്കും നമ്മൾ ഈ ചെയ്തതുപോലെ എങ്ങനെയായിരിക്കും എഴുതുക എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഇങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചെന്താ ഒരു വെക്ടറിനെ രണ്ട് കമ്പോണൻസ് ആക്കാം ആ കമ്പോണൻസിനെ ഇങ്ങനെ എഴുതുന്ന ഒരു രീതി ഉണ്ട് നമുക്ക് ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു വെക്ടറിനെ കണ്ടാൽ ഇങ്ങനെ എഴുതിയ വെക്ടറിനെ കണ്ടാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനും നമുക്ക് അറിയാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മനോഹരമായൊരു എക്സാമ്പിളാണ് ഈ എക്സാമ്പിൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും എന്തിനാണെന്നറിയോ പലപ്പോഴും നമ്മളോട് കുട്ടികൾ വാട്സപ്പിൽ ചോദിക്കുന്ന കാര്യം എന്താണെന്നറിയോ ഒരു പ്രോബ്ലം നമ്മൾ വിശദീകരിച്ചു ആ പ്രോബ്ലം കുട്ടികൾക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രോബ്ലം ശരിക്കും ചെയ്യേണ്ടത് അത്തരം ഒരു പ്രോബ്ലത്തിലേക്കാണ് നമ്മൾ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് രസകരായിരിക്കും പ്രോബ്ലം നിങ്ങൾ അവസാനം വരെ കാണണം കേട്ടോ ഈ എക്സാമ്പിളിൽ ഒരു പുഴയുണ്ട് ഇങ്ങനെ ഒരു പുഴ ഇതൊരു പുഴയാണ് താഴോട്ടൊഴുകുന്ന പുഴ ആ പുഴയുടെ വെലോസിറ്റി എന്ന് പറയുന്ന പുഴയുടെ വെള്ളത്തിൻ്റെ താഴോട്ടൊഴുകുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വൺ മീറ്റർ പെർ സെക്കൻഡാണ് ഈ പുഴയുടെ വീതി എന്ന് പറയുന്നത് ഒരു ഹൺഡ്രഡ് മീറ്റേഴ്സ് ആണെന്നും സങ്കല്പിക്കാം അപ്പോൾ നല്ല വൈഡായിട്ടുള്ള പുഴയാണ് ഇനി നിങ്ങൾ ഇവിടെ നിൽക്കുകയാണ് നിങ്ങളാണെന്ന് സങ്കല്പിക്കണേ അപ്പോൾ നിങ്ങൾക്ക് നല്ല സ്വിമ്മറാണ് നിങ്ങൾ നിൽക്കട്ടെ എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് പുഴ ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ ഒരാളുടെ നീന്താനുള്ള കഴിവ് നമ്മൾ പറയുക സ്റ്റിൽ വാട്ടറിലുള്ള കാര്യമാണ് പറയുക നിങ്ങൾ വെള്ളം സ്റ്റിൽ വാട്ടറിലാണെങ്കിൽ നിങ്ങൾക്കൊരു രണ്ട് മീറ്റർ പെർ സെക്കൻഡിൽ നീന്താൻ കഴിയുമെന്ന് സങ്കല്പിക്കുക അപ്പം നിങ്ങളാണിത് ചെയ്യുന്നതെന്ന് സങ്കല്പിച്ചിട്ട് വേണം ഈ പ്രോബ്ലത്തെ സമീപിക്കാൻ അപ്പോൾ എന്താണ് പറഞ്ഞത് ഒരു പുഴയുണ്ട് പുഴ ഇങ്ങനെ ഒഴുകുന്ന വെലാസിറ്റി എത്രയാണ് വെള്ളം ഒഴുകുന്ന വെലാസിറ്റി വൺ മീറ്റർ പെർ സെക്കൻഡാണ് നിങ്ങൾ നീന്താൻ തയ്യാറെടുക്കുകയാണ് നിങ്ങൾ നീന്താൻ പോകുന്ന വലാസിറ്റി എത്രയാണ് ടു മീറ്റർ പെർ സെക്കൻഡ് ആണ് അപ്പോൾ നിങ്ങൾ വെള്ളത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ അപ്പം അതിൽ ടു മീറ്റർ പെർ സെക്കൻഡ് നീന്തി തുടങ്ങും ഓക്കെ ഇങ്ങനെയാണ് അവസ്ഥ ഇനി ഈ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഈ പുഴയിൽ താഴോട്ട് നീന്തുകയെന്നിരിക്കട്ടെ നേരെ താഴോട്ട് നീന്തുക താഴോട്ട് നീന്തുകയാണെങ്കിൽ നിങ്ങൾ നീന്തുന്നത് രണ്ട് മീറ്റർ പെർ സെക്കൻഡിലാണ് വെള്ളം നിങ്ങളെ താഴോട്ട് കൊണ്ടുപോകും അപ്പോൾ നിങ്ങളുടെ ടോട്ടൽ വെലോസിറ്റി എത്രയായിരിക്കും ത്രീ മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും അല്ലേ ഇനി നിങ്ങൾ വെള്ളത്തിനെതിരായിട്ട് മേലോട്ട് നീന്തതീരിക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് എത്ര വെലോസിറ്റി കിട്ടും നിങ്ങൾക്ക് ഒരു മീറ്റർ പെർ സെക്കൻഡ് വെലാസിറ്റിയേ കിട്ടുള്ളൂ നന്നായി മനസ്സിലാക്കണേ അത് കാരണം നിങ്ങൾ ഒരു സെക്കൻഡ് സമയം കൊണ്ട് രണ്ട് മീറ്റർ മേലോട്ട് പോവും പക്ഷേ വെള്ളം നിങ്ങളെ താഴേക്ക് ഒഴുക്കിക്കൊണ്ട് ഒരു ഒരു മീറ്റർ അപ്പം നിങ്ങളുടെ റിസൾട്ടൻറ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും മേലോട്ട് ഒരു മീറ്റർ പെർ ആയിരിക്കും അല്ലേ ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് രണ്ട് മീറ്റർ പെർ സെക്കൻഡിൽ നീന്താൻ കഴിയുന്നത് പോലെ നിങ്ങളൊരു ഫ്രണ്ട് ഉണ്ടെന്ന് സങ്കല്പിക്കുക അയാൾക്ക് ഒരു മീറ്റർ പെർ സെക്കൻഡാണ് നീന്താൻ കഴിയുന്ന മാക്സിമം വെലാസിറ്റി എന്ന് സങ്കല്പിക്കുക അയാൾ ഈ പുഴയ്ക്ക് എതിരെ നീന്തിയാൽ എന്തായിരിക്കും സംഭവിക്കുക നിങ്ങളുടെ ഫ്രണ്ട് ഈ പുഴയിൽ നീന്തുന്നു ഒരു മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ പുഴയ്ക്ക് ഓപ്പോസിറ്റായിട്ട് നീന്തുന്നു അപ്പം എന്താണ് കാണുക അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ രീതി വെച്ചിട്ട് ഈ ആൾ ഒരു മീറ്റർ ഒരു സെക്കൻഡിൽ ഒരു മീറ്റർ മേലോട്ട് നീന്തും വെള്ളം ഒരു മീറ്റർ താഴോട്ട് കൊണ്ടുപോകുക അയാളെ അപ്പോൾ അയാൾക്ക് സംഭവിക്കുക അയാൾ അവിടെ തന്നെ നിൽക്കും ശരിയല്ലേ അയാളുടെ വെലോസിറ്റിയും വെള്ളത്തിൻ്റെ വെലോസിറ്റിയും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ക്യാൻസലായിപ്പോയിട്ട് അയാൾ അവിടെ നിന്നിട്ട് ഭയങ്കര നീന്തലായിരിക്കും പക്ഷേ താഴോട്ട് ഒഴുക്കി വെള്ളത്തിന് കഴിയില്ല മേലോട്ട് കയറിപ്പോകാൻ അയാൾക്കും കഴിയില്ല ആ ശരി മനസ്സിലായോ അപ്പം നീന്തലിനെ കുറിച്ചുള്ള ഈ കാര്യങ്ങൾ അല്ലെ ഇത്രയും കാര്യങ്ങൾ ഓർത്തുകൊണ്ട് വേണം നമ്മൾ ഈ പ്രോബ്ലത്തെ സമീപിക്കാൻ മനസ്സിലായില്ലേ അപ്പം നിങ്ങൾ ഇനിയിപ്പം ഇത് നിങ്ങളാണേ നീന്തുന്നത് നിങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങി നീന്താമെന്നിരിക്കട്ടെ ഇമാജിൻ ദിസ് ഈസ് യുവർ ഹെഡ് ഓക്കെ നിങ്ങൾ ഇങ്ങനെയല്ലേ നീന്താൻ തുടങ്ങുന്നത് ഇങ്ങനെയാണ് നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങി നീന്താൻ തുടങ്ങുക നിങ്ങൾ ഇങ്ങനെ നീന്തി കഴിഞ്ഞാൽ ഇങ്ങനെ നേരെ നീന്തി അക്കരെ വരെ എത്താൻ നിങ്ങൾക്ക് കഴിയുമോ കഴിയില്ല എന്താ സംഭവിക്കുക വെള്ളം നിങ്ങളെ താഴേക്ക് ഒഴുക്കിക്കൊണ്ടു ശരിയല്ലേ നന്നായി മനസ്സിലാക്കണേ അപ്പോൾ ഇങ്ങനെയാണ് നീന്താൻ ശ്രമിക്കുന്നത് പക്ഷേ നിങ്ങൾ വെള്ളം താഴേക്ക് ഒഴുക്കിക്കൊണ്ട് പോവും പക്ഷേ നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് നീന്തുക നീന്തുന്നത് ഇങ്ങനെയാണ് അതായത് നിങ്ങൾ ഇവിടുന്ന് നീന്താൻ തുടങ്ങി നിന്നിരിക്കട്ടെ ഇവിടുന്ന് നീന്താൻ തുടങ്ങി ഇങ്ങനെ പക്ഷേ അപ്പോൾ ഇത് രണ്ടാണ് ഓക്കെ രണ്ട് മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന റിസൾട്ടൻ്റെ വെലോസിറ്റി കണ്ടുപിടിച്ചാൽ മതി നോക്കിക്കോ നിങ്ങൾ അങ്ങോട്ട് രണ്ട് മീറ്റർ പെർ സെക്കൻഡിൽ നീന്തുന്നു വെള്ളം നിങ്ങളെ താഴേക്ക് ഒഴുക്കി കൊണ്ടുപോകുന്നു ഒരു മീറ്റർ പെർ സെക്കൻഡിൽ ഓക്കെ അപ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും പോവുക നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും പോവുക വെച്ചാൽ എങ്ങനെയാ ശ്രദ്ധിക്കണേ ഈ ആശയം വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് നിങ്ങൾ ഇങ്ങനെ നീന്താൻ തുടങ്ങിയാൽ ഇമാജിൻ ദിസ് ഈസ് യുവർ ഹെഡ് ഓക്കെ നിങ്ങൾ ഇങ്ങനെ നീന്തുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കും പോവുക പക്ഷേ ഇങ്ങനെ താഴോട്ട് പോകും മനസ്സിലായോ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം പുഴ ഒഴുകുന്നതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ആയി പോകുമോ ഇല്ല അപ്പം നിങ്ങൾ എങ്ങനെയായിരിക്കും പോകുന്നത് നിങ്ങൾ ഇങ്ങനെ നീന്തുന്നു നിങ്ങൾ നേരെ ഇങ്ങനെ പോകാൻ പറ്റില്ല നിങ്ങൾക്ക് പുഴ ഒഴുകുന്നതുകൊണ്ട് അപ്പം നിങ്ങൾ ഇങ്ങനെ താഴോട്ട് പോകും അല്ലേ എത്ര ഡിഗ്രി ചെരിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ താഴോട്ട് പോകുന്നതെന്ന് നിങ്ങൾക്ക് ഇതിനന്ന് കണ്ടുപിടിക്കാം ഈ ആംഗിൾ തീറ്റ ഉൾക്കൊള്ളുന്ന ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എടുക്കുന്നു അതായത് ഞാൻ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡോ അഡ്ജസ്റ്റൻ സൈഡോ എനിക്കറിയാവുന്നത് അപ്പോൾ ടാൻ തീറ്റ എന്താണ് അഡ്ജസ്റ്റൻറ് സൈഡ് ബൈ ഹൈപ്പോട്നോസ് സോ ഇറ്റ് ഈസ് ടു ബൈ വൺ അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ടു അതെത്രയാന്ന് കണ്ടുപിടിച്ച് നോക്കിക്കേ എത്രയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് സിക്സ്റ്റി ത്രീ ഡിഗ്രീസ് അതായത് നിങ്ങൾ ഒരു അറുപത്തി മൂന്ന് ഡിഗ്രി ചെരിഞ്ഞ് ഈ ആംഗിൾ എത്രയാണ് അറുപത്തി മൂന്ന് ഡിഗ്രി ചരിഞ്ഞിട്ടായിരിക്കും പോവുക അപ്പം നിങ്ങൾക്ക് നേരെ പോവാൻ പറ്റില്ല നിങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് വരും അല്ലേ നിങ്ങൾ ഇവിടെ എത്തുക നിങ്ങൾ ഇവിടെ ലക്ഷ്യം വെച്ചിട്ടാണ് നീന്തുന്നത് ഇങ്ങോട്ട് എ എന്ന പോയിൻ്റിലേക്ക് ലക്ഷ്യം വെച്ചാണ് നീന്തുന്നത് ബട്ട് യു വിൽ റീച്ച് ഡൗൺ സ്ട്രീം അറ്റ് ദ പോയിൻ്റ് ബി നല്ല എക്സാമ്പിൾ അല്ലേ അത് ഇനി ഇയാൾക്ക് അപ്പോൾ എന്ത് വെലാസിറ്റിയിലായിരിക്കും പുള്ളി പോവുക അത് നമുക്ക് കണ്ടുപിടിക്കാം ഈ ഇതല്ലേ വെലോസിറ്റി അപ്പോൾ രണ്ട് എന്ന വെലോസിറ്റിയും ഒരു ഒന്ന് എന്ന വെലോസിറ്റിയും കൂടെ ആഡ് ചെയ്ത് വെലോസിറ്റിയുടെ അഡീഷൻ വെക്ടർ അഡീഷൻ ഉപകാരപ്പെടുന്നു അല്ലേ ഇവിടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ വാല്യൂ കണ്ടുപിടിക്കാം എത്രയാന്ന് കണ്ടുപിടിച്ച് ഇതാകുമ്പോൾ റൈറ്റ് ആംഗിൾ ട്രൈ ആണ് നിങ്ങൾക്ക് നേരിട്ട് കണ്ടുപിടിക്കാം എങ്ങനെയാണ് ഈ വെലോസിറ്റി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടു സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ റൂട്ട് ഓഫ് ഫൈവ് എത്രയാന്ന് കിട്ടുന്നത് യു വിൽ കെട്ടിട്ട് ആസ് ടു പോയിൻ്റ് ടു എന്ന് കിട്ടും മീറ്റർ പെർ സെക്കൻഡ് അപ്പോൾ ശരിക്കും നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾ നീന്തുന്നത് രണ്ട് മീറ്റർ പെർ സെക്കൻഡിലാണെങ്കിലും നിങ്ങളുടെ യഥാർത്ഥ വെലോസിറ്റി എത്രയായി മാറിയിട്ടുണ്ട് ഇപ്പോൾ ടു പോയിൻറ്റ് ടു മീറ്റർ പെർ സെക്കൻഡായി മാറി ശരിയല്ലേ അപ്പോൾ നിങ്ങൾ ഇവിടെ എത്തുക ഇനി ഈ ദൂരം എത്രയാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം ഈ ദൂരം കണ്ടുപിടിക്കാം നിങ്ങൾക്കറിയാം ഇത് നൂറ് ആണെന്ന് അറിയാം ഈ ട്രയാങ്കിളിനെ നമ്മൾ വലുതാക്കിയതാണല്ലോ ഈ ട്രയങ്ങിൾ അല്ലേ അപ്പോൾ രണ്ടിനെ ഇങ്ങനെ നൂറാക്കി വലുതാക്കി അതായത് അതിൻ്റെ അമ്പത് ഇരട്ടിയായി എങ്കിൽ ഒന്നിന് ഇവിടെ എത്താനായിട്ടായിരിക്കും വലുതാക്കിയിട്ടുണ്ടാവുക അമ്പത് ആക്കി വലുതാക്കിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ നേരെ ഇവിടെ എത്താൻ ശ്രമിച്ചെങ്കിലും യു വിൽ റീച്ച് ദി അതർ ഷോർ ഓഫ് ദ റിവർ ഫിഫ്റ്റി മീറ്റേഴ്സ് ഡൗൺ സ്ട്രീം അല്ലേ അത് നല്ല രസകരമായൊരു ഐഡിയ അല്ലേ ഇനി ഇങ്ങോട്ട് ഈ ദൂരം എത്രയാ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം ഈ ദൂരം ഓക്കെ ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ അമ്പതിരട്ടിയാണ് രണ്ടിൻ്റെ അമ്പതിരട്ടി നൂറാണ് ഒന്നിൻ്റെ അമ്പതിരട്ടി അങ്ങനെയാണെങ്കിൽ ഈ ദൂരം എത്രയായിരിക്കും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം നൂറ്റി പത്ത് മീറ്റർ ആയിരിക്കും ഓക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നൂറ് മീറ്റർ നീന്തി അപ്പുറം എത്തേണ്ട ആൾ ഇപ്പോൾ നൂറ്റി പത്ത് മീറ്റർ നീന്തി അമ്പത് മീറ്റർ താഴെയാണ് എത്തിയിരിക്കുന്നത് മനസ്സിലായില്ലേ ഇനി രസകരമായ അടുത്തൊരു ചോദ്യമുണ്ട് അപ്പോൾ ഇയാൾക്ക് ഇവിടെ നിന്ന് നീന്തിയിട്ട് ഇവിടെ എത്താൻ പറ്റുമോ ഒരു ചോദ്യം ഇയാൾക്ക് ഇവിടെ എത്തണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇയാൾ അമ്പത് മീറ്റർ മേലോട്ട് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നേരെ നീന്തിയാൽ മതി അപ്പോൾ ഇവിടെ എത്താം അതൊരോപ്ഷനാണ് ഓക്കെ വേറെ ഓപ്ഷൻസ് ഉണ്ടോ വേറെ കുട്ടികൾ ഉടനെ പറയാറുള്ള ഒരു ഓപ്ഷൻ എന്താണെന്നറിയോ അറിയുമോ ഇപ്പം അറുപത്തി മൂന്ന് ഡിഗ്രി ചെരിഞ്ഞിട്ടാണല്ലോ താഴോട്ട് ഒഴുകി പോകുന്നത് നേരെ അറുപത്തി മൂന്ന് ഡിഗ്രി മേലോട്ട് നീന്തിയാൽ നേരെ എത്തിക്കോളും എന്നുള്ളതാണ് അത് തെറ്റാണ് ഇവിടെ നോക്കുക ഇനിയാണ് ഈ പ്രോബ്ലത്തിലെ പ്രധാന ആശയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇയാൾ താഴേക്ക് ഒഴുകി പോകുന്നത് കാരണമാണ് ഇങ്ങനെ പോകുന്നത് അപ്പം നമ്മളിനി പറഞ്ഞ ഇയാൾ പുഴയിൽ താഴേക്ക് ഒഴുകി പോകാൻ പാടില്ല താഴേക്ക് ഒഴുകി താഴേക്കൊഴുകിപ്പോവരുതെങ്കിൽ അയാൾ എന്ത് ചെയ്യണം പുഴയ്ക്കെതിരായിട്ട് കൂടെ നീന്തണം ശ്രദ്ധിക്കണേ ഇത് പുഴ ഈ ഡയറക്ഷനിലാണ് അയാൾക്ക് പോവേണ്ടത് ഓക്കെ അപ്പോൾ അല്ല അയാൾ ഇങ്ങനെ ചെരിഞ്ഞ് നീന്തണം രണ്ടെന്നാണ് ആ വെലോസിറ്റി വെക്ടർ ഒരു പ്രത്യേക ആംഗിൾ തീറ്റ ചെരിഞ്ഞ് നീന്തുമ്പോൾ ഇങ്ങോട്ടുള്ള ഈ കമ്പോണൻ്റ് ഈ കമ്പോണൻ്റ് ഒരു മീറ്റർ പെർ സെക്കൻഡ് ആകും ആ രീതിയിൽ ഇയാൾ ചെരിഞ്ഞ് നീന്തണം എന്നുവെച്ചാൽ ഈ രണ്ടിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് ടു സൈൻ തീറ്റ ഷുഡ് ബി ഈക്വൽ ടു വൺ അതെന്തിനാണ് വണ്ണെന്നാക്കുന്നത് അതാണ് പുഴയുടെ വെലോസിറ്റി അപ്പോൾ അയാൾക്ക് ഇതാണ് ശ്രദ്ധിക്കേണ്ടത് അയാളുടെ മോഷനെ നമ്മൾ രണ്ട് മോഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു ഒന്ന് ഇങ്ങനെയുള്ള ഹൊറിസോണ്ടൽ മോഷൻ രണ്ട് ഇങ്ങനെയുള്ള വെർട്ടിക്കൽ മോഷൻ ഈ വെർട്ടിക്കൽ മോഷന് എന്തിനു വേണ്ടിയിട്ട് അയാൾ കൊടുക്കുന്നത് പുഴയുടെ മോഷനെ അല്ലെങ്കിൽ പുഴ ഇയാളെ താഴോട്ട് തള്ളിക്കൊണ്ടുപോകുന്നത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇയാൾക്ക് മേലോട്ട് ഒരു മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള ഒരു വെലോസിറ്റി കിട്ടുകയാണെങ്കിൽ പിന്നെയാണ് താഴോട്ടൊഴുകിപ്പോയില്ല നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു സുഹൃത്തിൻ്റെ കാര്യം ഒരു മീറ്റർ പെർ സെക്കൻഡിൽ നീന്തുകയാണെങ്കിൽ അയാളെ താഴോട്ട് ഒഴുക്കി കൊണ്ടുപോകാൻ പുഴക്കി കഴിയില്ല എന്ന് പറഞ്ഞില്ലേ ആ സുഹൃത്തിൻ്റെ അതേ രീതി നമുക്കിവിടെ എടുക്കാം അത് മനസ്സിലായോ അപ്പോൾ ടു സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു വൺ ഈ പ്രത്യേക ആംഗിളിൽ നീന്തിയാൽ അയാൾക്ക് എന്ത് സംഭവിക്കില്ല അയാൾ താഴോട്ട് ഒഴുകിപ്പോകില്ല അപ്പോൾ ആ തീറ്റ കണ്ടുപിടിക്കാം തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് വൺ ബൈ ടു അതെത്രയാന്ന് കണ്ടുപിടിച്ച് നോക്കിക്കേ എത്രയാണ് നമുക്ക് കിട്ടുന്നത് മുപ്പത് ഡിഗ്രി എന്നാണ് കിട്ടുക ഓ അല്ലെങ്കിൽ നമുക്കറിയായിരുന്നല്ലോ സൈൻ വൺ ബൈ ടു സൈൻ തേർട്ടി മുപ്പത് വൺ ബൈ ടു അല്ലേ ഓക്കെ അപ്പോൾ മുപ്പത് ഡിഗ്രി കിട്ടും എന്ന് വെച്ചാൽ എന്താർത്ഥം ഈ ഇയാൾ മുപ്പത് ഡിഗ്രി ചെരിഞ്ഞ് നീന്തുകയാണെങ്കിൽ അപ്പോൾ അയാൾ നോക്കണം എങ്ങനെയാണ് നീന്തുന്നതെന്ന് ഇങ്ങനെ നീന്തിയാൽ ഇതാണ് അവസ്ഥ അയാൾ ഇവിടുന്ന് നിന്ന് മുപ്പത് ഡിഗ്രി ചെരിഞ്ഞ് നീന്തുക മുപ്പത് ഡിഗ്രി ചെരിഞ്ഞ് നീന്തുമ്പോൾ എന്താ സംഭവിക്കുക അയാൾ മേലോട്ട് പോവോ ഇല്ല അയാൾ താഴോട്ട് പോവാതെ അല്ലെ വെള്ളത്തിൻ്റെ വെലോസിറ്റി അയാൾ ക്യാൻസൽ ചെയ്യും എ മനസ്സിലായോ എന്നിട്ട് അയാൾ ഇങ്ങനെ പോവും ഇന്ന് നേരെ അപ്പുറത്ത് എത്താനായിട്ട് പറ്റും എടിയാ മനസ്സിലായില്ലേ ഇനി അപ്പോൾ ഇയാളുടെ ഇങ്ങോട്ടുള്ള വെലോസിറ്റിയുടെ കമ്പോണൻ്റ് എത്രയാണെന്ന് കണ്ടുപിടിച്ചത് അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക ടു കോസ് തേർട്ടി ഇ സീക്വൽ ടു അതെത്രയാന്ന് നോക്കിക്കേ എത്രയാണ് കിട്ടുന്നത് വൺ പോയിൻ്റ് സെവൻ ത്രീ അപ്പോൾ വൺ പോയിൻ്റ് സെവൻ മീറ്റർ പെർ സെക്കൻഡിൽ എന്ന് കിട്ടും മനസ്സിലായില്ലേ അപ്പോൾ ശരിക്കും ഇയാൾ രണ്ട് മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലാണ് മുപ്പത് ഡിഗ്രി ചെരിഞ്ഞ് നീന്തുന്നത് അപ്പോൾ ഈ ആശ ഉപയോഗിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി അയാൾ മേലോട്ട് പോവില്ല ഇനിയോ നേരെ പോയിക്കൊണ്ടിരിക്കും ശ്രദ്ധിക്കണേ അത് എന്ത് വെലോസിറ്റിയിലാണ് നേരെ പോകുന്നത് വൺ പോയിൻറ്റ് സെവൻ മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലാണ് അപ്പോൾ ഇയാളുടെ നീന്തലിനെ നമ്മൾ രണ്ട് നീന്തലായിട്ട് സ്പ്ലിറ്റ് ചെയ്തു ഒരു നീന്തൽ പുഴയ്ക്ക് എതിരായ നീന്തലാണ് അത് ഒരു മീറ്റർ പെർ സെക്കൻഡ് വെലാസിറ്റിയിലായതുകൊണ്ട് അയാൾക്ക് മേലോട്ട് പോകാൻ പറ്റില്ല ഇനി രണ്ടാമത്തെ നീന്തൽ എന്താണ് വൺ പോയിൻ്റ് സെവൻ മീറ്റർ പെർ സെക്കൻഡ് വെലാസിറ്റിയിൽ എക്രോസ് തെറിവടാണ് നേരെ കുറുകെ പോവുകയാണ് എത്ര മീറ്റർ പോവാനുണ്ട് അയാൾക്ക് നൂറ് മീറ്റർ പോവാനുണ്ട് എങ്കിൽ എത്ര സമയം കൊണ്ട് അപ്പുറത്തെ ഷോറിൽ ഷോറിലെത്തുമ്പം നിങ്ങൾക്ക് കണ്ടുപിടിക്കത്തില്ലേ കണ്ടുപിടിക്കാം എന്താ ചെയ്യേണ്ടത് യെസ് ഇസ് ഈക്വൽ ടു ഹൺഡ്രഡ് ഹൺഡ്രഡ് മീറ്റേഴ്സ് വി ഇസ് ഈക്വൽ ടു വൺ പോയിൻറ്റ് സെവൻ മീറ്റേഴ്സ് യൂണിഫോം വെലോസിറ്റിയുടെ ഇക്വേഷൻ കൊടുക്കുക എസ് ഇസ് ഈക്വൽ ടു വി ടി അപ്പോൾ ടി ഇസ് ഈക്വൽ ടു എസ് ബൈ വി ഇസ് ഈക്വൽ ടു എസ് എത്രയാണ് ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ വൺ പോയിൻ്റ് സെവൻ ഇസ് ഈക്വൽ ടു എത്ര കിട്ടുന്നത് നോക്കിക്കേ എത്ര കിട്ടുന്നത് ഫിഫ്റ്റി എയ്റ്റ് അല്ലെങ്കിൽ ഫിഫ്റ്റി നയൻ സെക്കൻഡ്സ് കൊണ്ട് അയാളപ്പുറത്തെത്തും ഒരിക്കൽ കൂടെ ഓർക്കണം അയാൾ എങ്ങനെയാണ് പോകുന്നത് അയാൾ മുപ്പത് ഡിഗ്രി ചെരിഞ്ഞാണ് ഇങ്ങനെ ഉണ്ടാവുക വെള്ളത്തിൽ ഈ മുപ്പത് ഡിഗ്രി ചെരിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് അമ്പത്തൊമ്പത് സെക്കൻഡാകുമ്പോൾ അപ്പുറത്തെത്തും ഇനി ശ്രദ്ധിക്കുക ഇയാള് ഇയാള് മുപ്പത് ഡിഗ്രിയേക്കാൾ കുറച്ചുകൂടെ കൂടിയ അളവിലാണ് പോകുന്നതെന്ന് ഇരിക്കട്ടെ അപ്പോൾ എന്താ സംഭവിക്കുക അത് ഈ ചിത്രത്തിൽ നോക്കി മനസ്സിലാക്കണേ ഒരു വെക്ടർ ഇങ്ങനെ ഒരു വെക്ടർ ഈ ആംഗിൾ ഈ ആംഗിൾ സീറോ ആണെങ്കിൽ ഈ വെക്ടർ ഇങ്ങനെ ഇങ്ങോട്ടായിരിക്കും അല്ലേ ഈ വെക്ടർ സീറോ ആണെങ്കിൽ ഇവിടെ ആയിരിക്കും വെക്ടർ ഉണ്ടാവുക ഈ വെക്ടർ ഇങ്ങനെ ആംഗിൾ കൂടുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുക ആംഗിൾ സീറോ ആവുമ്പോൾ അതിന് എക്സ് കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ വൈ കമ്പോണൻ്റ് ഇല്ല ഇനി ആംഗിൾ കൂടുന്നതിനനുസരിച്ചോ എക്സ് കമ്പോണൻറ്റ് കുറഞ്ഞു വരും വൈ കമ്പോണൻറ്റ് കൂടി വരും ആംഗിൾ നയൻറ്റി ഡിഗ്രി ആകുമ്പോൾ എന്താ സംഭവിക്കുക എക്സ് കമ്പോണൻറ്റ് ആയിരിക്കും വൈ കമ്പോണൻ്റ് മാക്സിമം ആയിരിക്കും എന്ന് വെച്ചാൽ ഇവിടെ നോക്കിക്കേ ഇയാൾ മുപ്പത് ഡിഗ്രിയിൽ നീന്തുന്നതിന് പകരം മു മുപ്പതിൽ കൂടിയൊരാംഗിൾ നീന്തുകയെന്നിരിക്കട്ടെ അപ്പം എന്താ സംഭവിക്കുക അപ്പം അയാൾ ഇങ്ങനെ നേരെ ആയിരിക്കില്ല പോവുക അയാൾ കുറച്ച് മേലോട്ടും പോകും പുഴയുടെ മേലോട്ടും പോകും മുപ്പത് ഡിഗ്രിയിൽ കുറച്ച് താഴ്ന്നാണ് നീന്തുന്നതെങ്കിലോ കുറഞ്ഞ ആങ്കിളിലാണ് നീന്തുന്നതെങ്കിലോ അയാൾ ഒഴുകിയും പോകും കുറച്ചൊഴുകും എത്ര ഡിഗ്രി കുറയ്ക്കുന്നു അതിനനുസരിച്ച് കുറച്ച് താവിട്ടൊഴുകിപ്പോവും ആ ശരി മനസ്സിലായോ അതെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ എൻജോയ് ചെയ്തു എന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങൾക്കൊരു ഹോംവർക്കിൻ്റെ നമ്പർ ഞാൻ കാണിക്കാം ഇതേപോലെ പുഴ ക്രോസ് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണത് നിങ്ങൾ ചെയ്ത് നോക്കണം ഇപ്പം നമ്മളൊരു ചെറിയ പ്രോബ്ലത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്തു നോക്കി അതേപോലെ ഒരു ഫിസിക്സിൻ്റെ പ്രോബ്ലം ചെയ്യുന്നത് ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും വ്യത്യസ്ത ആംഗിളുകളിൽ നിന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന എല്ലാ ചോദ്യങ്ങളും ചെയ്തു നോക്കണം അല്ലാതെ ഒരു ഫോർമുലയുണ്ട് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ആൻസർ കിട്ടി ഓക്കെ ദാറ്റ്സ് വെരി ഫൈൻ അങ്ങനെ നിങ്ങൾ തീർക്കാൻ പാടില്ല പ്രോബ്ലങ്ങൾ വീണ്ടും വീണ്ടും ചെയ്ത് നോക്കണം മനസ്സിലിങ്ങനെ ആലോചിച്ച് നോക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ അങ്ങനെയാണ് എന്താണ് അയാളിപ്പോൾ പുഴയിലിങ്ങനെ ക്രോസ് ചെയ്ത് കഴിയുമ്പം അയാൾ വെള്ളം ഒഴുക്കിക്കൊണ്ട് പോകുമ്പോൾ അയാൾക്ക് ഇങ്ങനെ നീന്താൻ പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ചെരിഞ്ഞ് പോകാത്തത് എന്താണ് അതിൽ ഇങ്ങനെ തന്നെ പോകുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ കുറേ കാര്യങ്ങളിങ്ങനെ ആലോചിച്ച് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഈ ഹോംവർക്ക് ചെയ്ത് ഫിസിക്സ് എൻജോയ് ചെയ്യണം ഓക്കെ താങ്ക്